നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും ഗുജറാത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കിയുടെ മലയോര മേഖലകളിൽ മഴ ശക്തി പ്രാപിച്ചതിനാൽ മലങ്കര ഡാം തുറന്നിരിക്കുകയാണ്. വിവിധ ഡാമുകൾ തുറന്നിരിക്കുകയാണ്. മലങ്കര ഡാമിലെ 3 ഷട്ടറുകൾ 1 മീറ്റർ വീതമാണ് ഉയർത്തിയത്. കല്ലാർകുഴി ഡാമിന്റെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവികുളം താലൂക്കിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മൂന്നാറിൽ മണ്ണിടിച്ചിലെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മഴ ശക്തമായതോടുകൂടി ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. നീരൊഴുക്ക് വർദ്ധിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നുണ്ട്. ജലാശയങ്ങൾ കരകവിഞ്ഞതോടുകൂടി ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കുകയാണ്. കല്ലാർകുടി, മലങ്കര, പാംബ്ല ഡാമുകളുടെ ഷട്ടറുകളാണ് തുറന്നത്. കല്ലാർകുടി ഡാമിന്റെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത്. പെരിയാർ തീരത്ത് പ്രദേശവാസികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലങ്കര ഡാം തുറന്നതിനാൽ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്ത് ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കി ഏലപ്പാറ ബോണാമയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴുകി വീണതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നിരിക്കുകയാണ്. മതിൽ ഇടിഞ്ഞു വീണ 4 പേരുടെ മരണം കൂടി ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യുകയാണ്. പുതുവൽ സ്വദേശി KP ചുപ്പയ്യയുടെ വീടിന് മുകളിലാണ് മരം വീണത്. അതുപോലെ തന്നെ ആലപ്പുഴ അമ്പലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് അമ്മയ്ക്കും 4 വയസ്സുകാരനും പരിക്കേറ്റു. എറണാകുളം പുതിങ്കയിൽ മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് വീണു. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പെയ്ത മഴയിൽ കൂടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചപ്പാത്ത മുങ്ങിയിരിക്കുകയാണ്. പൂയങ്കുടി ബ്ലാവനയിൽ ജംഗാർ സർവീസും ഇതോടെ നിലച്ചിരിക്കുകയാണ്. പത്തനംതിട്ട പെരുന്നാട് അരയാനിൽമൺ കോസ്വേ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ 6 ജില്ലയിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മഴ ശക്തമാണ്. ഈ മതിലിടിഞ്ഞു വീണ 4 പേരുടെ മരണമടക്കമുള്ളവ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ജാഗ്രത പാലിക്കുക, സുരക്ഷിതമായി തന്നെ ഇരിക്കുക.